നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശശി തരൂർ എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് ആ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ശശി തരൂർ തനിക്കൊരു ബന്ധമില്ലെന്നും താൻ ഒരു രോഗാവസ്ഥയുള്ളതുകൊണ്ട് അയാളെ കൂടെ നിർത്തുകയായിരുന്നു എന്നുമൊക്കെയാണ് ശശി തരൂർ വാദിക്കുന്നത് ഏതായാലും ശശി തരൂരിൻ്റെ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്വർണക്കടത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് വ്യക്തമാകുന്നു ഏതായാലും ഈ വിഷയത്തിൽ ശശിതരൂരിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് ബിജെപിയും പറയുന്നു രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്നാണ് ബി ജെ പിയുടെ വാദം തിരുവനന്തപുരം എംപിയും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായ ശശി തരൂരിന്റെ പിയെ സ്വർണ്ണക്കടത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായ സംഭവം അതീവ ഗുരുതരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു സംഭവത്തിൽ ശശി തരൂരിന്റെ വിശദീകരണവും തൃപ്തികരമല്ല വിമാനത്താവളത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്ന ആളാണ് അറസ്റ്റിലായ ശിവകുമാർ പ്രസാദ് എന്നാണ് എം പി പറയുന്നത് വിമാനത്താവളത്തിൽ സ്വർണക്കടത്ത് നടത്തുന്ന ഇയാൾ ശശി തരൂരിനെ എങ്ങനെയാണ് സഹായിച്ചതെന്ന് തരൂർ തന്നെ വ്യക്തമാക്കണം എംപിയുടെ പി എ എന്ന പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്നും തരൂരിന് ഒഴിഞ്ഞു മാറാനാവില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കടത്തിൽ ജയിലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിലുമാണ് ഇപ്പോൾ ഇതാ കോൺഗ്രസ് എംപിയുടെ പി എയും സ്വർണക്കടത്ത് നടത്തിയിരിക്കുന്നു അഴിമതിയുടെയും വർഗീയതയുടെയും കാര്യത്തിൽ എന്ന പോലെ സ്വർണക്കടത്തിലും ഇന്ത് മുന്നണി ഐക്യപ്പെട്ടിരിക്കുകയാണ് മോദിയെ താഴെ ഇറക്കണമെന്ന് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്നത് സ്വർണ്ണക്കടത്ത് പോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു ഏതായാലും തരൂരിന്റെ വാദം സാധാരണക്കാരായ ജനങ്ങൾ പോലും വിശ്വസിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും വർഷം എത്ര തവണ സ്വർണം കടത്തി ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ തെളിയേണ്ടതുണ്ട് ഏതായാലും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി എയുടെ മൊഴികൾ ഒന്നുകൂടി വിലയിരുത്തിയ ശേഷം തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും വിളിക്കും എന്ന് ഉറപ്പാണ് ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ വലിയ പ്രതിരോധത്തിലാകുമ്പോൾ ശശി തരൂർ തനിക്കൊരു ബന്ധമില്ല എന്ന് തള്ളി പറഞ്ഞുകൊണ്ടും അന്വേഷണവുമായി സഹകരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഇത്തരക്കാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇത്തരത്തിലുള്ളവരെ പി എ ആക്കുമ്പോഴും രാഷ്ട്രീയക്കാർക്ക് ബന്ധമില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്